സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഓയിൽ പ്രിപ്പറേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും ദിനേശ വല്യാദി ഓയില് അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഏത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓയിലാണ് ഈ ദിനേശ വല്യാദി ഓയില് അപ്പം ഞാനത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുടെ മഞ്ജുഷ്ടാദി ഓയില് അപ്പം അതിനേക്കാൾ ഒരു ഒരു ഒരുപടി മുന്നിലാണ് ഇതിനുശേഷം വലിയ അധികം ഓയിൽ അപ്പം ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ചോടെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഞാനിത് കാണിക്കാൻ പോകുന്നത് അപ്പം ഇതിന് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വന്നിട്ടില്ല വേമ്പാടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് അതാണ് ദിനേശ്വല്യതി ഓക്കെ അത് നമുക്ക് സ്കിന്നിന് നല്ലൊരു ട്യൂൺ തരാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് അപ്പം നിങ്ങൾ ഈ ദിനേശ്വല്യതി ഓയിൽ നിങ്ങൾക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ചെങ്ങനെ കുഞ്ഞു കുട്ടികൾക്കും കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ദേഹത്ത് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് അര മണിക്കൂർ മുന്നേ ദേഹത്ത് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് മുഖത്തിനും യൂസ് ചെയ്തിട്ട് കുളിക്കാവുന്നതാണ് എൻ്റെ ഡേ കെയർ റൂട്ടീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം പിന്നെ ഈ മഞ്ജിഷ്ടാതി ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടേ ിഷ്ടമുള്ളത് ഒന്നെടുത്ത് നോക്കാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലിക്കറൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ലിക്കറൈസ് നിങ്ങൾക്ക് റൂട്ടായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പൊടിയല്ലാതെ അത് തണ്ട് പോലെ വരത്തില്ലേ അത് കൊത്തി കൊത്തി കഷ്ണം കഴിച്ചിട്ടാണ് ബെറ്റർ ഈ ഓയിൽ എന്താ വെച്ചാൽ പൊടിയാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് നമ്മളിത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത് നമ്മളുടെ സ്കിൻ വൈറ്റ്നിങ് ചെയ്യാൻ നല്ല നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് രാമച്ചം രാമച്ചം അതുപോലെ തന്നെ സ്കിന്നിന് ഒരു കുളിർമ കിട്ടാനും അതുപോലെ തന്നെ സ്കിൻ ലൈറ്റ്നിങ് ബ്രൈറ്റ്നിങ് എല്ലാം ആക്കി ആക്കിത്തരാനും പിന്നെ ഈ രാമച്ചം കൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഈ രാമച്ചത്തിൻ്റെ വേര് കൊണ്ടാണ് കുളിക്കുമ്പോൾ ചകിരി പോലെ യൂസ് ചെയ്യാൻ എടുക്കാറില്ല രാമച്ചം ഇട്ട് കുളിപ്പിക്കണം എന്നൊക്കെ പറയാറില്ലേ അപ്പം എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് താമര വളയം അത് ഇതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ലൈറ്റ്നിങ് ചെയ്യാനും നല്ലൊരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ താമര വളയം ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടാവുന്നതാണ് ഓക്കെ അപ്പം അതിൽ എന്താ വേസ്റ്റുകളൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്യണം അതെടുക്കുമ്പോൾ പിന്നെ വന്നിട്ടുള്ളത് നാൽപ്പാമരം നാൽപ്പാമരം എന്താ ഇത് എല്ലാം ഞാൻ ഇരുപത് ഗ്രാമാണ് എടുത്ത് ഇത് വന്നിട്ട് അത്തി ഇത്തി അരയാൽ പേരാൽ എന്ന നാല് ഇത് ചേർന്നിട്ടുള്ളതാണ് ഈ നാൽപ്പാമ്പരെന്ന് പറയുന്നത് പിന്നെ വന്നിട്ടുള്ളത് അശോക ആണ് ഇരുപത് ഗ്രാം അതുകൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് സ്വർണ്ണവർണ്ണം നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് പിന്നെ വന്നിട്ടുള്ളതാണ് വേമ്പാട അല്ലെങ്കിൽ ദിനേശ വല്ലി ഓക്കെ ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നിറം ഹെ തരാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾ അതുപോലെ തന്നെ തുക്ക് രോഗങ്ങൾ ഇതൊക്കെ മാറിയിട്ട് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ദിനേശ വല്ലിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളറ് തന്നെ ഒരു പ്രത്യേക കളറാണ് ഒരു വയലറ്റ് പോലെ അങ്ങാണ്ടാണ് ഇതിൻ്റെ കളർ അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് എന്താ സാൻഡൽവുഡ് വുഡ് പൗഡറാണ് മൈസൂർ സാൻഡൽ വുഡ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടാവുന്നുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ടിച്ച് ചേർക്കാം പക്ഷേ കരിഞ്ഞു പോകുന്ന കൊണ്ടാണ് ഞാൻ എന്താ അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ഇവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ വൺ ലിറ്റർ ഓയിലാണ് എടുക്കുന്നത് ഓക്കെ അപ്പം ഒരു ലിറ്റർ ഓയിലിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അമ്പത് ഗ്രാം ദിനേശോലി ബാക്കിയെല്ലാം ഇരുപത് ഗ്രാമും നിങ്ങൾക്ക് ഒരു മൂന്ന് ലിറ്റർ വരെ കാച്ചാവുന്നതാണ് ഓക്കെ അപ്പം ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഇത് അടുപ്പത്ത് വെച്ചിട്ടല്ല ഓയിൽ ഒഴിക്കുന്നത് പുറമേ വെച്ചിട്ട് ഓയിൽ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് ഇതാക്കിയിട്ടാണ് നമ്മൾ എന്താ അടുപ്പത്തിലേക്ക് ചൂടാക്കാൻ വെച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ആ നാൽപ്പാമരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ എണ്ണ അതിൽ പിടിക്കത്തില്ല അതിന് ശേഷമാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പം നാൽപ്പാമരം ഇതേ ഈ ഒരു കളറാണ് ഉണ്ടാവുക ഒരു ഒരു വയലറ്റ് കളറോ അതുപോലെയാണ് ഉണ്ടാവുക പിന്നെ നല്ല ജസ്റ്റ് എന്താ ഒരു തേർട്ടി മിനിറ്റ്സ് മാത്രമേ നമ്മൾ വയ്ക്കുന്നുള്ളൂ ഇതിൻ്റെ പാകം അത്രേ ഉണ്ടാകത്തുള്ളൂ പിന്നെ വന്നിട്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നേ എല്ലാം മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അളവിൽ ചേഞ്ച് വരുത്താം അതിന് ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൽ ചേർക്കാൻ പറ്റുന്ന എരിക്കുവിൻ്റെ പൂവ് റോസ് പെറ്റൽസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം എന്താ വെച്ചാൽ നമുക്ക് ബ്രൈറ്റിങ് ബ്രൈറ്റ്നിങ് എഫക്റ്റ് തരാൻ അതൊക്കെ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ചെയ്യാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ വന്നിട്ടുള്ള എന്താ ചെറിയ കുഞ്ഞു വാവയ്ക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ പിന്നെ സ്കിന്നിന് എല്ലാ പ്രശ്നങ്ങളും നന്നായിട്ട് പരിഹരിക്കാനും നിറം വയ്ക്കാനും നല്ലൊരു കുളിർമ കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് തേർട്ടി മിനിറ്റ്സ് മാത്രമേ തിളപ്പിക്കുന്നുള്ളൂ അപ്പം ഇത് എല്ലാം ഉണങ്ങിയത് കൊണ്ട് തന്നെ എണ്ണ അങ്ങനെ പിടിച്ച് എന്താ പറയുക വറ്റിപ്പോവില്ല നമ്മൾ നോർമൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ പച്ച ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ വറ്റിപ്പോയില്ലേ അപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എണ്ണ കുറച്ച് വേണം പക്ഷേ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ ആ എണ്ണ നമ്മൾ ഉണ്ടാക്കി എണ്ണ അത്രയും നമുക്ക് കിട്ടും അപ്പം ഇത് എന്താ നമുക്കിതൊന്ന് അടുപ്പ് അടുപ്പിലേക്ക് വയ്ക്കാം ഏറ്റവും ഇങ്ങനെ വിറകടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ വന്നിട്ട് ഒരു മെറൂൺ കളറാണ് ഉണ്ടാവുക ഇതിൻ്റെ ഭാഗം നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അപ്പം ഇവിടെ കത്തിച്ച് വെച്ചിട്ട് ഞാനത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ് ഉരുളിയിലാണ് ഏട്ടോ ആക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അപ്പം അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വെച്ചിട്ട് ഞാൻ നാട്ടിൽ ഇളക്കി കൊടുക്കണം ഇപ്പം എണ്ണയുടെ കളറൊന്നും മാറത്തില്ല കുറച്ചൊരു എണ്ണ തിളക്കാൻ തുടങ്ങുമ്പോൾ നല്ലൊരു മെറൂൺ കളർ ഈ കളറ് ഇതിനേശ്വല്യം എല്ലാം കൂടി അങ്ങ് മിക്സ് ആയിട്ട് ഒരു നല്ല മെറൂൺ കളറാണ് വരിക കണ്ടോ ഇപ്പം എണ്ണ തിളക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ എണ്ണയുടെ കളർ മാറാൻ തുടങ്ങി ഇപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കും ഇതെന്താ വെള്ളം പോലെ ഇരിക്കുന്നു ഞാൻ സത്യം വിചാരിച്ചു എണ്ണ ഒഴിച്ചതില്ല പിന്നെന്തങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് പക്ഷേ അത് നമ്മൾ ആ ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഉണങ്ങിയ ഇതൊക്കെയല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എണ്ണ വാങ്ങി വെച്ചതിന് ശേഷം ഓയിൽ നോർമൽ ഓയിൽ പോലെ തന്നെയാണ് ഉണ്ടായത് പിന്നെ എൻ്റെ കളർ പിടിക്കുകയെന്നില്ല പേടിയൊന്നും വേണ്ട കളറൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഓയിൽ നമ്മൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതായത് നല്ല ചൂടോടെ നമ്മൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ സാൻഡിൽ വുഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ റൈസ് പൗഡറും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാനിത് എന്താ വെച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീം കുറച്ച് ആക്കാനൊന്നും പറ്റത്തില്ല ബിക്കോസ് ഞാൻ അടുപ്പ് നിന്നാണല്ലോ ചൂടാക്കിയത് എണ്ണ അപ്പം അതുകൊണ്ട് തന്നെ ഉരുളി നല്ല ചൂടാണ് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ എണ്ണ കരിഞ്ഞൊരു സ്മെല്ലുണ്ടാവും അതുകൊണ്ടാണ് അപ്പം എന്താ ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഇതിപ്പം കളറൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് അപ്പം ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല റെഡിഷ് കളറ് മെറൂൺ കളറാണ് ഉണ്ടാവുക അപ്പം പാകത്തിനായിട്ടുണ്ട് കണ്ടോ എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വിചാരിച്ചാൽ എന്താ ഇതൊരു കുളിക്കുന്നതിന് തേർട്ടി മിനിറ്റ്സ് മുന്നേ നിങ്ങൾ എന്താ തേച്ചിട്ട് ദേഹത്ത് തേച്ചിട്ട് കുളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കാതെ നമ്മുടെ ബാത്തിങ് ഇല്ലേ അത് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് എഫക്റ്റീവ് കിട്ടുക പിന്നെ കുളി തേച്ച ഉടൻ പോയി കുളിക്കുമ്പോൾ അത്ര വലിയ മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് ദേഹത്ത് തേച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ പോയി കുളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ സോപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇങ്ങനെയുള്ള ഓയിലൊക്കെ തേക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് കളർ കിട്ടുക നന്നായിട്ട് കുലിക്കിയിട്ട് അതിൻ്റെ സത്ത് താഴകുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് കളർ അപ്പം അത് അതിങ്ങനെ കുലിക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല മെറൂൺ കളറാണ് ഉണ്ടാവുക അപ്പോൾ ഓയിലി ഫേസ് ആയിക്കോട്ടെ ഓയിൽ നമ്മൾ മുഖത്ത് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മുഖത്തല്ലാത്ത എല്ലാ ഒരു ഡിസ്കളറേഷൻ ചേഞ്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന അതോടൊപ്പം ഈ ഒരു ദിനേശം അല്ലാതെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ബ്രൈറ്റൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക ഇവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് വേ വേറെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റോസ് പെറ്റൽസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ ആഡ് ചെയ്യാം അപ്പം ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും ഒരു എന്താ നല്ലൊരു സ്കിൻ ടോൺ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ ടോൺ മാറിയിട്ട് ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇരുണ്ട് പോയി എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞു തരാം ഞാൻ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുണ്ടെങ്കിൽ ബെലാക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഈ ഫ്യൂച്ചർ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ എന്തായാലും നല്ല വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ